ഹായ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പൊ എൻ്റെ തിരുവോണത്തിന്റെ ദിവസത്തെ പാചക പരിപാടികളാണ് കൂട്ടുകാർക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പൊ തെറ്റുറ്റോണൊക്കെ ഉണ്ടാവും, കൂട്ടുകാർ ക്ഷമിക്കുക. ആദ്യമായിട്ടുള്ള ഓണാണ് ഞാൻ ഈ കൊല്ലം ഷൂട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിൻ്റെതായ വീഡിയോകളൊന്നും ഇട്ടില്ല, കാരണം ചാനൽ തുടങ്ങിയിട്ടുള്ളല്ലോ, ആരും കാണാനുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ഈ കൊല്ലം നമ്മുടെ ഓണം ഉഷാറാണ്, നമുക്ക് യൂട്യൂബ് വഴി വന്നിട്ടുള്ള ഓണാണ്. അപ്പൊ നല്ല സന്തോഷത്തിലുള്ള ഓണാണ് ഈ കൊല്ലം. അപ്പൊ പുതിയ വീട്ടിലേക്കും കൂടി ആയിങ്ങി, അതും കൂടി സന്തോഷമായിരുന്നേനെ. അതെന്തായാലും ഇനിയിപ്പൊ അടുത്ത് കുറച്ചെന്തായാലും നാൾ പിടിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. വീണ്ടും പറയുകയാണ് എല്ലാവർക്കും ഓണാശംസകള്. അപ്പൊ ഇന്ന് ഞാൻ 4 മണിക്കൊക്കെ എഴുന്നേൽക്കാറുണ്ട്, ഇന്ന് പക്ഷെ നേരം വയ്യാണ് എഴുന്നേറ്റത്, അറിഞ്ഞില്ല, അത് കാരണം കൊണ്ടാണ്. പിന്നെ സെറ്റ് മുണ്ടൊന്നും എടുത്ത് അടുക്കളയിലേക്ക് വരാറില്ല, ഒരു കൊല്ലം മാത്രമാണ് ഞാൻ അങ്ങനെ സെറ്റ് മുണ്ട് എടുത്ത് അടുക്കളയിൽ നിന്നുള്ളു. പക്ഷെ അന്ന് കുട്ടികളെ ചെറുതായി കാരണം പിന്നെ പറ്റിയില്ല, പിന്നെ പോലെ തുടങ്ങിയൊന്നും ഞാൻ ചെയ്തില്ല. ഇപ്പൊ പിന്നെ എന്റെ മക്കളും വലുതായി, പിന്നെ ഇപ്പൊ നമ്മളെ യൂട്യൂബിന് വേണ്ടി ഒരു വൃത്തിയുണ്ട്. അപ്പൊ എന്തായാലും ഈ സെറ്റ് മുണ്ട് നമ്മുടെ അന്ന് കട്ടലോപ്പിന്റെ അന്ന് കൊടുത്തിട്ട് ആകെ കേടായി തുടങ്ങി. അപ്പൊ പിന്നെ എന്തായാലും ഇന്നത് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ, ഇന്ന് നമുക്ക് റെസിപ്പികൾ തുടങ്ങാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സാമ്പാർ വെക്കുകയാണ്. അപ്പൊ സാമ്പാർ വെക്കാനായിട്ട് ഞാൻ സാധാരണ സദ്യ റെസിപ്പി പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ പരിപ്പും മത്തങ്ങയും കായവും കൂടി ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പൊ പരിപ്പ് ആവാനല്ലേ കുറച്ച് ടൈം പിടിക്കുക. ആദ്യം തന്നെ പരിപ്പ് അങ്ങനെ വേവിക്കേണ്ടത് ആദ്യം തന്നെ വേവിക്കുകയാണ് കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ തലേദിവസം പയർ ക്ലീൻ ചെയ്ത് വെച്ചില്ലേ, അതിലത്തെ അവിയിലേക്കും സാമ്പാറിലേക്കുള്ള പയർ മാറ്റി വെച്ച് ബാക്കിയുള്ള പയറെടുത്തിട്ട് ഒരു കായും കൂടി അരിഞ്ഞിട്ടിട്ട് കായും പയറും ഉപ്പേരി വെക്കാനാണ്. അപ്പൊ എല്ലാതും കുറേശ്ശെ ആവശ്യമുള്ളൂ, എന്നാലും തന്നെ ഞാൻ വെച്ചത് അധികമായിട്ടാ. ശരിക്കും പറയാന്ന് വെച്ചാൽ ഒരു 10 ആൾക്കൂണിയും ഫുഡ് കഴിക്കാം രണ്ടാമത്, അതേപോലെ അത്രയും കൂടുതലായി. കൂടുതൽ കറികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കറി മതി, ഇതിന്റെ പകുതി വെച്ചാൽ മതിയായിരുന്നു തോന്നുന്നു. ഇതൊക്കെ പക്ഷെ ചിലവായിട്ടാ, ചില കറികൾ ബാക്കി വന്നു. അപ്പൊ അങ്ങനെ പയറും കായും ഇട്ട് ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് അതും വേവിക്കാൻ വെക്കുക. അപ്പൊ ഒരു കറി കഴിഞ്ഞ് ഒരു കറി വെക്കുക ആ ഒരു രീതിയൊന്നും അല്ല കേട്ടോ, നമുക്ക് അടുക്കളയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. വേഗം വേഗം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയാണ് കേട്ടോ ചെയ്യണത്. അപ്പൊ പയറും കായി ഇട്ടില്ലെങ്കിൽ പയർ മാത്രം വെക്കണമെന്ന് വെച്ചാൽ കുക്കറിൽ വെക്കാന്ന് വെച്ചാൽ വെള്ളം ഒട്ടും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. അപ്പൊ ആ നേരം കൊണ്ട് ചേട്ടൻ അവിടെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് വെച്ചു. അപ്പൊ ഇന്നത്തെ താരം പൈനാപ്പിൾ പച്ചടി ആയിരുന്നു കേട്ടാ, ഏറ്റവും ഇഷ്ടമുള്ള കറി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറി അതായിരുന്നു. അപ്പൊ ഞാനങ്ങനെ അത് വെച്ചു. അതിനിടയ്ക്ക് നമ്മുടെ ചോറൊക്കെ വെക്കണത് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ, ചോറ് വെക്കണൊക്കെ നടക്കുന്നുണ്ട്. ചോറ് വെച്ച് കഴിഞ്ഞു, അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു. അപ്പൊ ഞാൻ തിളപ്പിക്കാനുള്ള വെള്ളം കൂടി എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പൊ നാളികേരം വെച്ചാൽ ചേട്ടൻ ചെരുകി തന്നിട്ടുണ്ട്. ഇന്ന് നാളികേരം ചെരകളിൽ ഒരു പണി തന്നെയായിരുന്നു കേട്ടോ, ഒരു 3-4 നാളികേരം ചെരുകേണ്ടി വന്നു. അപ്പൊ നമ്മുടെ പരിപ്പും മത്തങ്ങയും വെള്ളത്തിലിടാൻ മറന്നു സത്യം പറയാന്ന് വെച്ചാൽ, അല്ല പരിപ്പും മത്തങ്ങയില്ല പയറും മത്തങ്ങയും കേട്ടോ. എന്നിട്ട് പിന്നെ പയറും മത്തങ്ങയും കൂടി ഞാൻ ഒരുമിച്ചിട്ട് വേവിക്കാൻ വെച്ചു, ഒരുമിച്ചിട്ട് വേവിക്കാൻ പാടില്ലായിരുന്നു, പെട്ടെന്ന് മറന്നിട്ടേ. അങ്ങനെ പയറും മത്തങ്ങയ്ക്ക് ഉള്ളത് റെഡിയാക്കാണ്. അപ്പൊ പയറും കായും വേഗം റെഡിയായിട്ടാ, അത് വേഗം തന്നെ അപ്പൊ തന്നെ വിസ്തരിച്ച് അപ്പൊ തന്നെ നമ്മൾ മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് വേവ് കൂടുമല്ലോ. കൂട്ടുകാർക്ക് അറിയാന്ന് എനിക്കറിയാം, എന്നാലും കൂടി ഞാൻ റെസിപ്പി പറയുമ്പോ എല്ലാതും പറഞ്ഞു പോണുണ്ട് കേട്ടോ, ക്ഷമിക്കുക. അപ്പൊ അതേ പയറും മത്തങ്ങ ഇനി അടുത്തത് കൂടുതൽ വേവാനുള്ള ടൈം എടുക്കുന്ന സംഭവങ്ങൾ അതാണല്ലോ. അപ്പൊ അതിലിടേണ്ടത് നമ്മൾ മുളക് പൊടിയാണ്, മുളക് പൊടി കുറച്ച് ചേർക്കണം കേട്ടോ. കളറ് വേണമല്ലോ, ഇടയ്ക്ക് വെള്ളിയൊക്കെ വീഴുന്നുണ്ട് അല്ലേ, കളറ് വേണമല്ലോ കറിക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് ചില്ലി പൗഡറിന് 1 ടീസ്പൂണും 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെള്ളം ഇത്രയ്ക്ക് മാത്രം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു കൊടുത്തു കേട്ടാം. വെള്ളത്തിൽ കൂടുതൽ ഒഴിക്കണം, പയറല്ലേ, പയറിന് എന്തായാലും വേവുണ്ട്. അപ്പൊ അത് ഞാൻ വേവിക്കാൻ വെച്ചു. സത്യം പറയാൻ ഈ ദിവസം 1-4 കുക്കർ ഉണ്ടായി അത്രയും നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് 2 കുക്കറുള്ളൂ, ഒരു വലിയ കുക്കറും ഒരു ചെറിയ കുക്കറുള്ളൂ. അപ്പൊ അത് വെച്ചു. അപ്പൊ നമ്മുടെ പരിപ്പിനെ ഞാൻ വേവിച്ചത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പൊ സാമ്പാർ സെറ്റ് ചെയ്യണതൊക്കെ അവസാനം ചെയ്യുള്ളൂ. അപ്പൊ പരിപ്പ് ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ട് സാമ്പാർ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അത് കാരണം കൊണ്ട് ഞാനിപ്പോ വീട്ടിൽ സാധാരണ വെക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ വെക്കുന്നത്. അപ്പൊ ഇത് രണ്ടും വേവായി, അത് രണ്ടും അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അടുത്ത് നമ്മുടെ കുക്കർ കഴുകിക്കൊണ്ട് വന്ന് പൈനാപ്പിള് ചേട്ടാ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വലുതായി, അത് വേവിക്കുകയാണ്. 3-4 വിസിലടിക്കണം കേട്ടോ. സാധാരണ ഒരു ബെല്ലൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടേണ്ട ആവശ്യമുള്ളൂ, പക്ഷെ ഇവിടെ മധുരം നല്ല ഇഷ്ടമാണ്, അത് കാരണം കൊണ്ട് ഞാൻ 3 ബെല്ല അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും.
കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരു കാൽ ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതി കേട്ടോ. അഞ്ച് പൈനാപ്പിളിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറക്കും. ശരിക്കും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി അടി പിടിക്കുക ഒന്ന് പേടിച്ചിട്ട് മാത്രം കുറച്ച് ഒരു കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പൊ ഞാൻ അത് അപ്പുറത്തെ ചെറിയ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് വലിയ അടുപ്പിൽ പൈനാപ്പിളിന്റെ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പൊ ആദ്യം വേവിക്കാം. അപ്പൊ എന്തായാലും വൈകി എഴുന്നേറ്റൂല, കുറെ ദിവസമായി ഉറക്കൊഴിക്കുന്നത്. ശരിക്കും 12 മണി 1 മണിക്ക് ആവുന്നുണ്ട് കിടന്നുറങ്ങുമ്പോ. അത് കാരണം കൊണ്ടാണ് ചില ദിവസം അറിയാണ്ട് പോണത്. എന്നും നമ്മുടെ ശരീരം അടക്കിയ പണി മുടക്കും, അതാണ്. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് പഴം പുഴുങ്ങി കുറച്ച് പുട്ട് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ അച്ഛനെയും അമ്മയ്ക്കോ ഭക്ഷണം കഴിക്കണം, നേരത്തെ കഴിക്കേണ്ട ആൾക്കാരല്ലേ, അവർക്കൊക്കെ മരുന്നും ഗുളികയും കഴിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അത് കാരണം കൊണ്ട് കുറച്ച് പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പക്ഷെ എനിക്കൊന്നും പുട്ട് ഒന്നും കഴിക്കാൻ തോന്നില്ല. നമ്മൾ അടുക്കളയിൽ നേരം പണിയെടുക്കുമ്പോൾ നമുക്കൊന്നും കഴിക്കാൻ തോന്നില്ല. എന്നാലും കുട്ടികളും അച്ഛനമ്മയൊക്കെ കഴിച്ചു കൂട്ടാം. ചേട്ടന് ഞാനും കഴിച്ചില്ല, എന്താ വെച്ചാൽ പണിയെടുത്തോണ്ടിരിക്കല്ലേ. അത് കാരണം കൊണ്ട് സാധാരണ ഞാൻ കുറെ പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഈ പുട്ട് തന്നെ ഇത് പാകത്തിനായിരുന്നു കേട്ടോ. ശരിക്കും പറയാൻ ഇത്രയും പുട്ട ഉണ്ടാക്കേണ്ട ആവശ്യമുള്ള ദിവസം. ഇനി എന്റെ പുട്ട് കൊടുക്കാൻ കണ്ടിട്ട് കൂട്ടുകാർ പേടിക്കൊന്നും വേണ്ട കേട്ടാ. അതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ മാറ്റാം. നമുക്ക് പതുക്കെ ഇപ്പൊ നിവൃത്തിയൊന്നും ഇല്ല, നിവൃത്തിയില്ല എന്നല്ല, എന്തായാലും നമ്മുടെ ഉപയോഗം നടക്കുന്നുണ്ട്. അതിന് കുറച്ച് ഭംഗി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ പുട്ടൊന്നും അല്ലാതെ ഒന്നും ഉണ്ടാക്കി കാണിക്കില്ല. എന്നാലും പിന്നെ ഒരു കുറ്റി അതിനിടയ്ക്ക് ഞാൻ ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടാ. പിന്നെ ക്യാമറ ഈ പറഞ്ഞ മാതിരി എന്റെ വലിയ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും അവസാനം ആകുമ്പോഴേക്കും ബാറ്ററി ലോ ആവും. അത്ര ചെറിയ ക്യാമറയാണ്. അപ്പൊ നമ്മുടെ ഓലനിലേക്കുള്ള കുമ്പളങ്ങ അരിയാണ്. അപ്പൊ പരമാവധി കുറച്ച് പച്ചക്കറിയും കൂടുതൽ കറികളും ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. ഓലനിലേക്കുള്ളത് അത് അരിഞ്ഞിട്ടില്ല, തോല് ചെത്തി കഴിഞ്ഞു കണ്ടിട്ട് കഴുകാടുത്തോണ്ട് പോയതാണ് കേട്ടോ. അപ്പൊ നാളികേരൻ ചേട്ടൻ കണ്ട ഇഷ്ടംപോലെ ചെരുകി വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കുറ്റി പുട്ട് റെഡിയായി, അത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ഓലനിലേക്കുള്ള അരിഞ്ഞെടുത്തു. പക്ഷെ ഓലനിലേക്കുള്ള കുമ്പളങ്ങയെന്ന് വെച്ചാൽ കനം കുറഞ്ഞതായിട്ട് അതിൽ അങ്ങോട്ട് അരിയാൻ പറ്റാണ്ട് ഞാൻ കുറച്ച് വിഷമിച്ചു. പിന്നെയൊക്കെ അങ്ങോട്ട് ശരിയാക്കി അങ്ങോട്ട് അരിഞ്ഞു. ഇത്തിരി വീതി കൂട്ടി അങ്ങോട്ട് അരിഞ്ഞു. അപ്പൊ കനം കുറഞ്ഞാൽ മതിയല്ലോ, വീതി കൂടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ പൈനാപ്പിളും വേവായി, അതും ഞാൻ വേവിച്ച് മാറ്റി വെച്ചു കേട്ടോ. അപ്പൊ ആ വറുത്തിടലൊക്കെ അവസാനം ഒരുമിച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ അതങ്ങനെ മാറ്റി വെക്കുന്നത് കേട്ടോ. സെറ്റ് ചെയ്യണം വറുത്തിടണമൊക്കെ ഒരുമിച്ച് ചെയ്യാൻ വെച്ചിട്ടാ. അപ്പൊ നമ്മുടെ പായസത്തിലേക്കുള്ള ഗോതമ്പ് ഒന്ന് കഴുകിയെടുക്കാന്ന് വെച്ചാൽ ഗോതമ്പ് പായസം മുഴുവൻ ബാക്കിയായിട്ടാ. കറികളൊക്കെ കൂട്ടി നല്ല സമൃദ്ധിയായിട്ട് ഊണ് കഴിച്ചോടുകൂടി ഗോതമ്പ് പായസം ഒക്കെ ഇത്തിരീശ, എല്ലാവർക്കും ഇത്തിരീശ വേണ്ടിയിരുന്നുള്ളൂ. അപ്പൊ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് സത്യം പറയാ 3-ാം പാല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതൊഴിച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിയിലേക്ക് കൂട്ടുകറിയിലേക്ക് സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചേട്ടൻ പാല് മേടിക്കാനൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇതിലേക്കുള്ള കഷ്ണങ്ങൾ അരിയാനൊന്നും ചേട്ടൻ അത്ര അറിയില്ല, നമ്മൾ പറഞ്ഞ കാര്യമില്ല, നമ്മൾ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടിരിക്കണം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു അത് ഞാൻ തന്നെ അരിഞ്ഞോണ്ടെന്ന് പറഞ്ഞു ഞാൻ തന്നെ അരിഞ്ഞു. അപ്പൊ ചില ജോലികൾ മാത്രമേ അപ്പൊ ചേട്ടനൊക്കെ ഏൽപ്പിക്കാൻ പറ്റില്ല, എല്ലാ ജോലികളും നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അതെന്തായാലും കൂട്ടുകറിയിലേക്കുള്ളതാണ് കേട്ടോ. ഒരു പകുതി കായ ഒക്കെ എടുക്കണമുള്ള ഞാനൊരു ചെറിയൊരു ചേനയുടെ കഷ്ണം അങ്ങനെയൊക്കെ ഞാൻ എടുക്കണുള്ളൂ. അവിയിൽ മാത്രം ഇത്തിരി കൂടുതൽ വെച്ചു, അതും ഇഷ്ടമുള്ള വെച്ചിട്ട് വെച്ചതാണ്. പക്ഷെ പൈനാപ്പിള് വന്നതോടുകൂടി അവിയലിന് ഡിമാൻഡ് ഒന്ന് കുറഞ്ഞു. അപ്പൊ നമ്മുടെ മത്തങ്ങയും പയറും കറി വെച്ചൂല, അത് ആദ്യം തന്നെ മത്തങ്ങ പയർ കുതിർത്താണ്ട് വെച്ച കാരണം കൊണ്ട് മത്തങ്ങ കുടഞ്ഞു പോയി. അപ്പൊ രണ്ടാമത് ഒരു കുഞ്ഞു കഷ്ണം കൂടി മത്തങ്ങ ഇട്ടിട്ട് ഞാൻ വീണ്ടും അടിച്ചു. അല്ലെങ്കിൽ അതിൽ മത്തങ്ങ ഇല്ലാത്ത പോലെ തോന്നും, ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ വീണ്ടും ഒരു അടി അടിക്കാൻ വേണ്ടി വെച്ചു. അപ്പൊ നമ്മുടെ ഓരോ കറികളിലേക്കുള്ള അരപ്പുകൾ തയ്യാറെടുക്കാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിനും കുറച്ച് നാളികേരം അധികം ഒന്നും ഉണ്ട്, ഓരോ പിടി നാളികേരം ഇട്ടാന്തി ഒരു ഇത്തിരി 1/4 ടീസ്പൂണും ജീരകം അത്രയ്ക്ക് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എരിശ്ശേരിക്കുള്ളതാണ് കേട്ടോ. അപ്പൊ എരിശ്ശേരി കുക്കറിൽ അതിന് ഇരിപ്പുണ്ടല്ലോ, 2 പച്ചമുളകും കൂടി ഇട്ടു. അപ്പൊ അതോടുകൂടി അതിനെ അങ്ങോട്ട് എല്ലാ പണിയും കഴിച്ച് മാറ്റാന്ന് വിചാരിച്ചിട്ട് പിന്നെ വറുത്തിടല്ലേ എനിക്ക് ആവശ്യമുള്ളു. അപ്പൊ മാറ്റാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മത്തങ്ങ കുക്കറ് വിസിലടിച്ചു കേട്ടോ. പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ടില്ല, തോലൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുള്ളൂ. പക്ഷെ അത് ചെയ്യണതിന്റെ ഇടയിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ അരിയാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ മത്തങ്ങ രണ്ടാമത് ഇട്ടത് ഒന്ന് ഉടച്ചു കൊടുത്ത് നമ്മുടെ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഒന്ന് ആവി കയറുകൊണ്ടോ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇത്രയ്ക്കുള്ള കുക്കറിൽ അടി വരക്കാനുള്ളത് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ടും കുറെ കറികളായപ്പോഴേ ബാക്കിയായി ഇത്തിരി. അപ്പൊ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ. അപ്പൊ ഇനി നമുക്ക് അടുത്ത കറിയിലേക്കുള്ളതാണ്. കുറച്ച് നാളികേരം അതേപോലെ തന്നെ, കുറച്ച് നാളികേരം കുറച്ച് 2 പച്ചമുളക് ഒക്കെ എരിവ് കുറവല്ല ഒക്കെ കുറേശ്ശേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ 2 പച്ചമുളകൊക്കെ ഇടുന്നത് കേട്ടോ. 1/4 ടീസ്പൂണ് ജീരകം,
അത്രയ്ക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് അരച്ചവിടെ വെച്ചു. അപ്പോഴേക്ക് ഇതവിടെ തിളക്കിനുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ വേഗം ഓടി വന്നിട്ട് ഇതിനെ റെഡി ഓഫ് ചെയ്ത് ഇട്ടത്. അപ്പം അത് വേഗം പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പം എനിക്ക് കുക്കർ അല്ലാതെ ഒരു പാത്രത്തിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നേട്ടെ, കുറേ പാത്രം മാറ്റി മാറ്റി ഉപയോഗിച്ചില്ല. അത് അപ്പം തന്നെ ഓരോന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയാക്കാൻ നേരിച്ച് അരക്കാൻ കൊണ്ട് വെച്ചിട്ടുള്ളൂ. അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് വറ്റിച്ചെടുക്കണം. പൈനാപ്പിളിൽ ആ വെള്ളം നമ്മൾ എന്തായാലും വറ്റിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അതങ്ങനെ ആകെ വെള്ളം പോലെ കറിയാവും, സാമ്പാർ പോലെ ഇരിക്കും. അപ്പം അത് വേണ്ട, അതൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ അതേപോലെ നമ്മുടെ ഗോതമ്പ് കുക്കറിൽ നിന്ന് പകർത്തി വെക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാതും കുക്കർ രണ്ടുമാണല്ലോ കൂടുതൽ ആവശ്യം. അപ്പം അപ്പം തന്നെ സ്റ്റീൽ പാത്രങ്ങളിലേക്ക് എല്ലാതും മാറ്റി മാറ്റി എടുക്കാൻ നമുക്ക് സാമ്പാറിലത്തെ കഷ്ണങ്ങളെ വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് കാരണം കൊണ്ട് ഞാൻ സാമ്പാറിലത്തെ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അല്ല, ആദ്യം അരിഞ്ഞിടുകയാണ്, അരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തക്കാളിയും വെണ്ടക്കായും ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും അതിലിട്ടിട്ട് ഞാൻ ഒറ്റ വിസിലടിച്ചു കിട്ടാം. നമുക്ക് ആവശ്യത്തിനുള്ള കഷ്ണങ്ങൾ എടുക്കുക. പരമാവധി ഓവറായിട്ട് കഷ്ണങ്ങൾ ഇട്ടാൽ നമ്മുടെ സാമ്പാർ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മുരിക്കായ, പയർ, ക്യാരറ്റ്, മത്തങ്ങി, മത്തങ്ങി ഇട്ടിട്ട് മത്തങ്ങ മുന്നിട്ടുമല്ലോ, കുമ്പളങ്ങ, ഒരു കഷ്ണം ചേനയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ എന്തായാലും വേണം. തീരെ കുറച്ച് സദ്യ സാമ്പാറിൽ ശരിക്കും ഇത്രയ്ക്കൊന്നും ഇടില്ല കേട്ടോ, ശരിക്കുള്ള സദ്യ സാമ്പാറിലൊന്നും. പക്ഷെ ഞാൻ ഇത്തിരി കഷ്ണങ്ങൾ ഇട്ടു. പിന്നെ ഈ മുളക് ഇട്ടാൽ നല്ല രസമാണ് കേട്ടോ സാമ്പാറിൽ. സാമ്പാർ മുളക് എന്നാ പറയുക, തൃശ്ശൂരൊക്കെ മറ്റുള്ളവർക്കൊക്കെ എങ്ങനെ പറയാന്ന് എനിക്ക് അറിയില്ല. എന്തായാലും പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞു വെച്ചു. നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ഒഴിക്കുക കേട്ടോ. ഒന്നിൻ്റെ ഞാൻ അളവുകൾ പറയണില്ല, ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. പക്ഷെ ഇന്ന് തന്നെ കൊടുക്കുന്നു ഉറപ്പില്ല കേട്ടോ, എന്താ വെച്ചാൽ പറ്റും തോന്നണില്ല. പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അത് വിസിലടിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൈനാപ്പിളിൻ്റെ ഇത് ഒരുവിധം വെള്ളമൊക്കെ വറ്റി. പിന്നെ കുറച്ച് തൈര് ഞാൻ അടിച്ച് വെക്കുകയാണ്. അപ്പോൾ പച്ചടി പൈനാപ്പിളിലേക്ക് മാത്രമല്ല മറ്റുള്ളതിലേക്ക് എടുക്കാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ചൊന്ന് കട്ട ഉടയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ച് അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തിരിച്ച് തിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും തൈരിൻ്റെ കട്ട ഉടയ്ക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മുടെ പൈനാപ്പിളിലേക്ക് ഒരു തരി കടുകും കൂടി ഒന്ന് ചതച്ചിടണം കേട്ടോ. ചതച്ചിടുക വേണ്ടോ, അത് അരച്ച് ചേർക്കൊന്നും വേണ്ട കേട്ടോ. അപ്പം അതും കൂടി ചേർത്ത് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ തൈരും ഒരു ആവശ്യത്തിനുള്ളത് കേട്ടോ. നമുക്ക് പുളിക്ക് എത്ര വേണോ അതിനാവശ്യത്തിനുള്ളതനുസരിച്ചുള്ള തൈര് മാത്രം ഒഴിച്ചാൽ മതി, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ 2-3 ടീസ്പൂണൊക്കെ ഒഴിക്കേണ്ടി വരുള്ളൂ, അധികം അങ്ങനെ ഓവറായിട്ടൊന്നും ഒഴിക്കേണ്ടി വരില്ല. പിന്നെ ഇതവിടെ വെച്ചാൽ ചൂടുകൂടെ വയ്ക്കുമ്പോൾ ഇതിലുള്ള വെള്ളം വറ്റിക്കൊള്ളൂ കേട്ടോ. പിന്നെ അധികം നമുക്കങ്ങനെ നാളികേരം ഒഴിച്ചിട്ടൊന്നും അധികം വറ്റിക്കാം പിന്നെ നിൽക്കണ്ട, അത് ഇരുന്ന് വറ്റിക്കോളൂ. ആ ചൂടോടുകൂടി തന്നെയല്ലേ നമ്മൾ എടുത്തു വെക്കേണ്ടത്. അപ്പം ഇന്നത്തെ താരം പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. പിന്നെ ഞാൻ അടുത്തത് കൂട്ടുകറിയാണ്. അപ്പം കൂട്ടുകറിയിലേക്ക് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ കായും ചേനയും അതിനൊപ്പം തന്നെ ഇട്ട് വേവിച്ചു കേട്ടോ. പരിപ്പ് വെള്ളത്തിലിട്ടാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പരിപ്പ് വെള്ളത്തിലിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പരിപ്പ് എന്ന് വെച്ചാൽ കടല പരിപ്പ് ഇട്ടാ. ചില ഭാഗത്ത് കടലയും ഇട്ട് വെക്കണവരുണ്ട്. അപ്പോൾ കടലിട്ട് വെക്കണവർ അങ്ങനെ തന്നെ വെച്ചാൽ മതി. അപ്പോൾ തൃശ്ശൂർ സൈഡിലൊക്കെ കടല പരിപ്പ് ഇട്ടിട്ടാണ് കൂട്ടുകറി വെക്കുക കേട്ടോ. അപ്പം 3 കഷ്ണങ്ങളും കായ, ചേന, കടലപ്പരിപ്പ് അത്രയും ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മുളക് പൊടി, റെഡ് ചില്ലി ഇട്ട് കൊടുത്തു വെച്ചാൽ നല്ലൊരു കളർ കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് കേട്ടോ, ചുവപ്പ് കളർ കിട്ടാനായിട്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഇത്രയ്ക്കും ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ഓലനുള്ളതാണ് തയ്യാറാക്കി വെച്ചത്. ഓലന് ഓലന് പിന്നെ കൂട്ടുകാർക്ക് അറിയാമല്ലോ, ഓല നമ്മുടെ കുമ്പളങ്ങ അരിഞ്ഞിടുക, പച്ചമുളക്, വേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം കേട്ടോ. അധികം വെള്ളം ഒഴിക്കരുത്, അല്ലെങ്കിൽ നാളികേരപ്പാലിൻ്റെ 3-ാം പാലൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത്തിരി ഒഴിച്ചാലും മതി. അപ്പം നമ്മുടെ അവിയിലേക്ക് അരിഞ്ഞിട്ടില്ല, അതൊക്കെ അടുപ്പത്തേക്ക് ആക്കിയിട്ട് ഞാൻ അവിയിലരിയാ അവിയിലിനുള്ളത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പത്തുള്ള സാധനങ്ങൾ അവിടെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊപ്പം തന്നെ നമുക്ക് സമയം കളയാണ്ടത് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ചായയും കൂടി തയ്യാറാക്കുക കേട്ടോ. എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട നേരത്തിന് എന്തായാലും നമുക്ക് ചോറുണ്ണാൻ പറ്റില്ല. അപ്പം എന്തായാലും വിശക്കുമല്ലോ കുട്ടികൾക്കൊക്കെ, കുട്ടികൾക്കായാലും അച്ഛനമ്മയ്ക്കായാലും. അപ്പം അതിനിടയിൽ അതും കൂടി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം അതും ഞാൻ ചെയ്യുന്നുണ്ട്. ചായ ഇന്നത്തെ ദിവസം കൂടുതൽ ചായ വേണ്ടി വരും, അത് കാരണം കൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ചായ വെച്ചു. ഇന്ന് ഞാൻ അവിയിൽ വെച്ചപ്പോൾ ആദ്യം കായും ചേനയും കുക്കറിലിട്ടിട്ട് ഒരടി അടിച്ചു കിട്ടുക. എന്ന് വെച്ചാൽ നേരത്തിനെ നോക്കിയിട്ടാണ്. കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഒരിത്തിരി വെള്ളം മാത്രം ഒഴിച്ചിട്ട് ആ നേരം കൊണ്ട് നമ്മുടെ ചായ തിളച്ചു പോയിട്ടാ. ചേട്ടനോടൊന്നും നോക്കാൻ മറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഭാഗം എനിക്ക് കട്ട് ചെയ്ത് കളയായിരുന്നു വേണമെങ്കിൽ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്
പിന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ചൊരു പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും അവീൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതിനിടയ്ക്ക് താഴത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം ചേട്ടത് ഒരു തുണി കൊണ്ട് തുടച്ചു. ഞാൻ ഒരുവിധമൊക്കെ അങ്ങോട്ട് ക്ലിയർ ആക്കി. എന്നാലും ഞാൻ നിന്ന് ഞാൻ വഴിക്ക് വീടുന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് പേപ്പറൊക്കെ വിരിക്കും. ഞാൻ അവിടെ വെള്ളം വീണുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പോഴാണ് ചേട്ടൻ്റെ ശ്രദ്ധ വരുന്നത്. അപ്പം നമ്മുടെ അവീൻ്റെ കഷ്ണങ്ങൾ ഒരുവിധമൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് കഴിഞ്ഞു കേട്ടാ. കായും ചായന ആദ്യം അരിഞ്ഞ കുക്കറിൽ ഇട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് പിന്നെ കുക്കറിൽ തന്നെ ഇട്ട് വേവിച്ചു കേട്ടാ. പിന്നെ കുക്കർ വിസിലടിപ്പിക്കരുത്. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞു പോവും. കായും ചായന അരി പോലെ അല്ലല്ലോ ബാക്കിയുള്ള കഷ്ണങ്ങൾ. അപ്പോൾ ക്യാരറ്റൊക്കെ നിർബന്ധമായിട്ട് ഇടണം കേട്ടോ. ക്യാരറ്റ്, പയർ, മത്തങ്ങ, കുമ്പളങ്ങ, ഉരിയക്കായൊക്കെ എന്തായാലും വേണം. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ വേണമെങ്കിൽ ചേർക്കുക, അത്രയ്ക്കേ വേണ്ടൂ. നമ്മുടെ കൂട്ടുകറിയിലെ അല്ല ഓലൻ്റെ കഷ്ണങ്ങൾ വെന്തു കൂട്ടുകറിയിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലനിലേക്ക് ഞാൻ നാളികേര പാല് പിഴിഞ്ഞു വെച്ചാൽ അതപ്പം തന്നെ തയ്യാറാക്കി മാറ്റാന്ന് വെച്ചാൽ അതിലേക്ക് പിന്നെ കടുക് വറുത്തിടാനും അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് നാളികേര എടുത്ത് കുറച്ച് തന്നെ വെക്കണുള്ളൂ കേട്ടോ, ഒക്കെ തിരിച്ച് വെക്കണുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നാളികേര പാല് അതിലേക്ക് തന്നെ ഒഴിക്കുക. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ നമ്മുടെ അവീലിനൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. മറ്റുള്ള കറികൾ വെക്കുന്ന വെച്ചിട്ട് അടുപ്പത്തോളം മറ്റുള്ളതൊന്നും മറക്കാൻ പാടില്ലല്ലോ. ചവിയിൽ അധികം വെള്ളമൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. എന്നുവെച്ചാൽ വെള്ളം പോലെ ആവേണ്ട അവസാന തൈരൊക്കെ ഒഴിക്കേണ്ടത് തന്നെയല്ലേ. അപ്പം അതെ, ഞാൻ ഈ ഒരു രീതിക്കൊക്കെയാണ് കേട്ടോ നാളികേര പാല് ഒഴിക്കുന്നത്. അപ്പം പരിചയം കുറവുള്ളവർ ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ ചൂട് പറ്റി കൈയൊന്നും പൊള്ളിക്കാൻ നിൽക്കരുത്. അപ്പം അതിലേക്ക് ഒരു തുള്ളി ഒരു അര ഗ്ലാസ്സൊക്കെ നാളികേര പാല്, അരമുക്കാൽ ഗ്ലാസ് നാളികേര പാല് അതിലേക്ക് ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒരു പച്ചമുളകും കൂടി വീണ്ടും ഞാൻ അരിഞ്ഞിട്ട് കൂട്ടാം. അത്ര ഇട്ടിട്ട് ഒന്ന് ആവി കയറുമ്പോൾ നമ്മളിങ്ങോട്ട് മാറ്റി വെക്കുക, അത്രയ്ക്കുള്ളൂ. ഈ റെസിപ്പികളൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. എന്നാലും റെസിപ്പികൾ കാണിക്കുമ്പോൾ നമ്മൾ പറയാതെ പറ്റില്ലല്ലോ. ഇനി ആരെങ്കിലും ഈ വീഡിയോ മാത്രം കാണുകയാണെങ്കിൽ അവർക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അത് ഒരു പാത്രത്തിലാക്കി നമുക്ക് സെർവ് ചെയ്യാൻ പറ്റണ പാത്രങ്ങളിലേക്കാണ് ഞാൻ എല്ലാതും പകർത്തി വെച്ചത് കേട്ടോ. പിന്നെ രണ്ടാമത് പകർത്താൻ പറ്റില്ലല്ലോ, നമ്മുടെ കൂട്ടുകറിയിലെ സംഭവങ്ങളാണ് കേട്ടോ അത്. അപ്പം അത് ഞാൻ നേരത്തെ വെച്ചിട്ട് മാറ്റി വെച്ചു. എന്താ വെച്ചാൽ ഓലൻ വേഗമാവേണ്ടതല്ലേ വെച്ചിട്ട് അത് മാറ്റി വെച്ചു. ഇതാകുമ്പോൾ കുറച്ച് നേരം വേവണല്ലോ. അത് നേരത്തെ കുക്കറിൽ തയ്യാറാക്കിയിട്ട് ഞാൻ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ കൂട്ടുകറിയിലേക്കുള്ള കൂട്ടുകറിയിലേക്ക് ഏതിരിക്കാന്ന് നോക്കട്ടെ കേട്ടാ. ഓരോന്നും ഓർഡർ അനുസരിച്ചല്ലല്ലോ ചെയ്ത. കൂട്ടുകറിക്ക് അല്ല, ഇത് അവിയിലേക്കാണ് അരയ്ക്കുന്നത് വെച്ചാൽ കൂടുതൽ നാളികേരം. അവിയിലേക്ക് നമ്മൾ കുറച്ച് ജീരകം, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഞാൻ രണ്ട് വെളുത്തുള്ളി ഇടും കേട്ടോ. രണ്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് തൈര് ഒഴിച്ചിട്ടാണ് അരയ്ക്കണത്. എന്നുവെച്ചാൽ വേറെ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അരിഞ്ഞു പോവും, അല്ല വെള്ളം കൂടിപ്പോവും. അത് കാരണം തൈര് ഒഴിച്ചിട്ട് അരച്ച് അരയ്ക്കാന്ന് പറഞ്ഞാൽ അരയ്ക്കൊന്നും എരുത് കേട്ടോ. അതൊക്കെ ചെറുതായിട്ട് ചതച്ച് ഒതുക്കിയെടുക്കാൻ പാടുള്ളൂ. അതിലേക്ക് ചേർത്തു. അതൊന്ന് ആവി കയറി വരുമ്പോൾ നമ്മുടെ സാധാരണ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുക. പച്ചവെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ സാധാരണ വെളിച്ചെണ്ണ കേട്ടോ. അതിലിപ്പോൾ പ്രത്യേകതയൊന്നും ഇല്ല. ഇനി പച്ചവെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ കൂട്ടുകാർ തെറ്റിദ്ധരിക്കില്ല. വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ആവി കയറി വരുമ്പോൾ അവിയിലും പകർത്തി വെക്കുക. അപ്പോൾ അവിയിലും അങ്ങനെ റെഡി. പിന്നെ അടുത്ത സംഭവത്തിലേക്കുള്ള നാളികേരാണ്. അപ്പോൾ ജാറുകൾ അങ്ങനെ കഴുകി കഴുകി ഉപയോഗിക്കുകയാണ് കേട്ടോ പരമാവധി. കുറച്ച് നാളികേര എടുത്തു, കുറച്ച് രണ്ട് പച്ചമുളക്, ഒരിത്തിരി ജീരകം കേട്ടോ. അധികം ഒന്നും എടുക്കണ്ട, എന്നുവെച്ചാൽ കുറച്ച് കറിയല്ലേ ഉള്ളൂ നമ്മുടെ. അപ്പോൾ അതൊന്ന് ചതച്ച് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്തു. കൂട്ടുകറിയിൽ ശരിക്കും മധുരം ചേർക്കൂട്ടാ. ഒരു ബെല്ലത്തിൻ്റെ പകുതി അല്ലെങ്കിൽ കാൽ ഭാഗമൊക്കെ ബെല്ലം ശരിക്കും നമ്മൾ ചേർക്കും. പക്ഷേ എനിക്ക് അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. പിന്നെ പായസത്തിലേക്കുള്ള നാളികേര പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അന്നേരം കൊണ്ട്. അപ്പോൾ കുറച്ച് നേരം ക്യാമറയുടെ ബാറ്ററി ലോ ആയി. അപ്പം ഞാനത് കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ വെച്ചു, അത് കാരണം കൊണ്ടാണ്. അപ്പം നമ്മുടെ സാമ്പാർ പരിപ്പും കഷ്ണങ്ങളിലേക്ക് പരിപ്പ് ഞാൻ വീണ്ടും എടുത്ത് ഒഴിച്ചു. അതിലേക്ക് ഒരു തക്കാളി, ഇത്രയും സാമ്പാറുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് തക്കാളി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അതുപോലെ രണ്ട് വെണ്ടക്കായും കൂടിയും മുറിച്ചിട്ടിട്ട് പിന്നെ മല്ലിയില, മല്ലിയിലയുടെ ഒക്കെ അവനാൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുക. ഇവിടെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്, അത് കാരണം ഞാനത് കുറച്ച് കൂടുതലരിഞ്ഞിട്ടു. നല്ലോണമൊന്ന് തിളപ്പിക്കുക. പിന്നെ സാമ്പാർ മാറ്റി വെച്ചു. അപ്പോൾ കടുക് പൊട്ടിക്കലൊക്കെ എല്ലാതും ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എല്ലാതും മാറ്റി വെച്ചിരിക്കുന്നത് ഒന്നും കടുക് പൊട്ടിച്ചിട്ടില്ല നമ്മൾ. ലാസ്റ്റ് ഒരുമിച്ച് കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു.
അപ്പൊ അത് എല്ലാതും തയ്യാറാക്കി അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എല്ലാതും വറുത്തിടുക വേണ്ട. അപ്പൊ ഓരോന്നിലേക്ക് ഓരോന്നിലേക്ക് മിക്കതിലേക്കും കടുക് വറുത്തിടാനുള്ളതാണ്. അപ്പൊ അത് വെച്ചിട്ട് ഒരുമിച്ച് വറുത്ത് ഓരോന്നിലേക്ക് ഓരോ ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അത് കാരണം കൊണ്ട് ഞാൻ ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇട്ടുകിട്ടാം. അപ്പൊ ആദ്യം കുറച്ച് കടുക്, കുറച്ച് ഉലുവ, വറ്റൽമുളക് കുറച്ച് കൂടുതൽ ഇത് സാമ്പാറിലേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാതും കുറച്ച് കൂടുതൽ ഇട്ടേക്കുന്നത്. കടുകൊക്കെ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. സാമ്പാർ അധികം ഉണ്ടല്ലോ. അത് കാരണം കൊണ്ട് അപ്പൊ അങ്ങനെ സാമ്പാർ വറുത്തിട്ട് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നോട് ഒന്നും പറയാല്ല, എല്ലാത്തിലേക്കും ഇങ്ങനെ തന്നെയാണ്. വെളിച്ചെണ്ണ ഒഴിക്കുക, എല്ലാത്തിനും വെളിച്ചെണ്ണയും നാളികേരമാണ് പച്ചക്കറി കറികളിലേക്ക് ടേസ്റ്റ് കൂടുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, ഇത്രയ്ക്കൊക്കെ തന്നെ. നമ്മുടെ പച്ചടി റെഡിയായി, അത് മൂടി വെച്ചു. പിന്നെ അടുത്തേക്ക് ഇതൊക്കെ തന്നെ. അപ്പൊ ഇത് കൂട്ടുകറിയിലേക്കും എരിശ്ശേരിക്കും മാത്രം നമുക്ക് കുറച്ച് നാളികേരം നല്ലോണം ഫ്രൈ ആക്കി എടുത്തിട്ട് എരിശ്ശേരിയാണ് കേട്ടോ. അപ്പൊ ആദ്യം ഇട്ടത് അത് പകർത്തി വെച്ചു. അതിലേക്ക് രണ്ടിലേക്ക് നാളികേരം വറുത്തിടണം. ഇനി അടുത്തത് നമുക്ക് കൂട്ടുകറിയിലേക്ക് അതും കടുക് ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. പിന്നെ കുറച്ച് നാളികേരം ഇട്ട് നല്ലോണം ഫ്രൈ ആക്കുക. അത് കഴിഞ്ഞിട്ട് കൂട്ടുകറി ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താലേ അത് അത്ര ടേസ്റ്റ് ആവുള്ളൂ. അത് കാരണം ഇത് രണ്ടും ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടാ. അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം കൊണ്ടാണ് പിന്നെ അടുത്തത് നമ്മുടെ മെഴുക്ക് വറ്റിയാണ്. അപ്പൊ അതിലേക്ക് മാത്രം ഇത്തിരി വ്യത്യാസം ഉണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ കുത്തി പൊടിച്ച മുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അത് മെഴുക്ക് വറ്റിയും റെഡി ആക്കി എടുത്തു. സത്യം പറഞ്ഞാൽ തോരൻ നമ്മൾ ഇന്ന് വെച്ചിട്ടില്ല. തോരൻ അത്ര ആവശ്യമില്ല. അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ വേറെ തോരനൊന്നും അന്വേഷിക്കാൻ നിന്നില്ല. ഇത് നമ്മുടെ ഗോതമ്പ് പായസമാണ് കേട്ടോ. അപ്പൊ 2 പായസം ഒപ്പം അടുപ്പത്തേക്ക് വെച്ചു. നമ്മുടെ വേവിച്ച് വെച്ച ഗോതമ്പ് ഈ നെയ്യിലിട്ട് കുറച്ച് നേരം വഴറ്റിയിട്ട് പിന്നെ ശർക്കര നീരിൽ കിടന്ന് അങ്ങോട്ട് വരട്ടി എടുക്കുക കേട്ടോ കുറച്ച് നേരം. അപ്പൊ ആ ഗോതമ്പ് ശർക്കരയും കൂടി കൂടി ചേരുമ്പോഴാണ് നമുക്ക് നല്ല പച്ചളം ചോദിക്കാണ്ട് പായസം കിട്ടുക, അല്ലെങ്കിൽ പച്ചളം ചോദിക്കും. അപ്പുറത്ത് ഇപ്പൊ ചേട്ടനെ ഞാൻ ഇളക്കാനേൽപ്പിച്ച് അപ്പുറത്ത് ഒരു കുഞ്ഞ് ഉരുളി വെച്ച് കുറച്ച് സേമിയ ഇട്ട് നെയ്യ് ഒഴിച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടാ. ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു തന്നെ കേട്ടോ കൂട്ടുകാർക്ക്. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ അടുക്കള ഇപ്പൊ ഇരിക്കുന്നത് കേട്ടാ. അപ്പൊ ചേട്ടനും കൂടി ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല. ഇപ്പുറത്തെ ഇളക്കണത് ചേട്ടനാണ്. 2 പായസം ഒപ്പം വെക്കണമെങ്കിൽ നമുക്ക് വേറെ ഒരാളുടെ കൂടി സഹായം ആവശ്യമാണ്. അപ്പൊ അതിലേക്ക് പാലൊഴിച്ചു, ഇതിലേക്ക് നാളികേരപ്പാല് ഒഴിച്ചു കേട്ടോ. അപ്പൊ 2 പാൽ ഒഴിച്ചു കഴിഞ്ഞു. പായസമൊക്കെ ഒക്കെ സ്പീഡ് കൂട്ടിയിട്ട് വേഗം വേഗം ആക്കുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എന്തൊക്കെ എടുക്കാൻ പോയപ്പോ ചേട്ടൻ 2 കൈകൊണ്ട് ഒപ്പം ചെയ്യണതാണ് കേട്ടോ കാണിച്ചത്. ഗോതമ്പ് പായസത്തിലും മറ്റേലും ഏലക്കായര പൗഡർ കുറച്ച് ഇട്ടു കൊടുത്തു. പിന്നെ ഓരോ നുള്ളു ഉപ്പിട്ടാ, രണ്ടിലും ഓരോ നുള്ളു ഉപ്പ് ഇട്ടു കൊടുത്തു. പിന്നെ അതേ 2 പാൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. അസേമിയ പായസത്തിലേക്ക് പിന്നെ പഞ്ചസാരയാണല്ലോ. പിന്നെ മിൽക്ക് മെയ്ഡ് ഒക്കെ ഒഴിച്ച കുറച്ചും കൂടി ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചുക്കുപൊടിയും കുറച്ച് ജീരകത്തിന്റെ പൗഡറും ചേർത്ത് കൊടുത്തു കേട്ടാ. അപ്പൊ അതൊക്കെ കൂട്ടുകാരെ ഇഷ്ടത്തിന് മാറ്റം വരുത്താ. ചുക്കും ജീരകം ചിലവര് ചേർക്കും, ചിലവര് ചേർക്കില്ല. അവസാനം ഇതേ 1/2 പാൽ ഒഴിച്ചു. ഇതേ പായസം റെഡി. 2 പായസം വേവായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വറുത്തിട വേണ്ടു. അപ്പൊ അത് രണ്ടിലേക്കും ഒരുമിച്ചിട്ടാണ് ഞാൻ വറുത്തിട്ടത്. അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുത്തു, കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തു, കശുവണ്ടി ഇട്ട്. പെട്ടെന്ന് പറയാൻ കിട്ടില്ല, പറഞ്ഞു പറഞ്ഞു. പിന്നെ നമ്മുടെ മുന്തിരി ഇട്ട് കൊടുത്തു, അത് നല്ലോണം ഫ്രൈ ചെയ്ത് രണ്ടിലേക്കും കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ചേട്ടൻ തായ പപ്പടം കാച്ചി. ആ നേരം കൊണ്ട് ഞാനവിടെ തൈര് റെഡിയാക്കി വെച്ചു കേട്ടാ. അത്രയല്ലേ നമുക്ക് പിന്നെ കഴിഞ്ഞു. ഇത്രയ്ക്കുള്ള എല്ലാ റെസിപ്പികളും തയ്യാറായി കഴിഞ്ഞു. 11:30 ഇപ്പൊ എല്ലാം റെഡി ആയിട്ടാ. 7 മണിക്ക് തുടങ്ങിയിട്ട് 11:30-നാണ് എൻ്റെ എല്ലാ വിഭവങ്ങളും റെഡി ആയി കഴിഞ്ഞു കേട്ടാ. പിന്നെ അടിച്ചുവാരലും തുടയ്ക്കലൊക്കെ അമ്മ ചെയ്തു. എല്ലായിടത്തും അങ്ങനെ അടിച്ചുവാരലും തലേദിവസം അടിച്ചുവാരി തുടച്ചിട്ടല്ലേ നമ്മൾ ഓണം കൊള്ളുക. അത് കാരണം കൊണ്ട് വല്ലാണ്ട് ഒരു വൃത്തികേട് ഉണ്ടാവില്ല. നമുക്ക് എല്ലായിടത്തും അടുക്കള മാത്രമാണ് മെയിനായിട്ട് വൃത്തിയാക്കുള്ളത്. അപ്പൊ എല്ലാതും കൂടി ഒന്ന് നോക്കി എടുത്തതാണ് കേട്ടോ. അതായത് ഇപ്പൊ എല്ലാതും ഞാൻ വിളമ്പാനായിട്ട് കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കി വെച്ചതാണ്. അപ്പൊ വിഭവസമൃദ്ധമായ നമ്മുടെ ഊണ് അവിടെ റെഡി ആയി കഴിഞ്ഞു. ഉപ്പേരിയും ഉപ്പേരികളൊക്കെ എടുത്തുകൊണ്ട് വെച്ചു കേട്ടാ. പുളിഞ്ചിയും നാരങ്ങയും പിന്നെ നമ്മൾ തലേദിവസം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ പിറ്റേ ദിവസമാണ് കേട്ടോ ചെയ്തത്. ബാക്കി നമുക്ക് പച്ചക്കറി പോലും അരിഞ്ഞു വയ്ക്കാൻ നമുക്ക് സമയം കിട്ടില്ല.
അപ്പൊ ഇനി നമ്മുടെ ഓണസദ്യ ഒന്ന് വിളമ്പി കാണിക്കേണ്ടതാണ് കേട്ടോ. ഞാനിത് ഇവിടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണാൻ ഫ്രണ്ടിൽ പോയിരുന്നു, എല്ലാവരും കൂടി ഉണ്ണ ചെയ്ത ഇതൊന്ന് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ആയിട്ടൊന്ന് വിളമ്പി കാണിക്കണ്ടേ. ഇത് വെച്ചിട്ട് സദ്യ വിളമ്പണ രീതി ഇതാണെന്നൊന്നും കൂട്ടുകാർ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എനിക്കറിയണ പോലെ ഞാനൊന്ന് വിളമ്പി കാണിച്ചു, അത്രയ്ക്കേ ഉള്ളൂ. അതിലിപ്പോ പ്രത്യേകിച്ചൊന്നും ഇല്ല. പക്ഷെ ഇതൊക്കെ വിളമ്പി കഴിഞ്ഞപ്പോ തന്നെ ചേട്ടൻ പറയാൻ വയറു നിറഞ്ഞു. ഞാൻ ആരോ ഒരു ക്ലിപ്പ് മുന്നേ ഇട്ടിട്ടുണ്ട്, വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതേ ഉപ്പേരി വെക്കുന്ന എല്ലാവരും കറികളും ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, പപ്പടം അടക്കം 11 തരം കറികളുണ്ടായിരുന്നു, 2 തരം പായസവും. പിന്നെ ചോറിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് സമയം കളയേണ്ടതില്ല, നമ്മള് തെർമൽ കുക്കറിൽ വെക്കണ കാരണം കൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ഊണൊക്കെ റെഡിയായി. പായസം എടുത്തു വെച്ചു കേട്ടാ, രണ്ടു ഓരോ ബൗളിലേക്ക് ആക്കി വെച്ചു. പിന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണണില്ല സത്യം പറഞ്ഞ. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ വിഭവങ്ങളൊക്കെ? ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിച്ചോളാം. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രണ്ടിലൊക്കെ പോയിരുന്ന് ഓണം ഓണം ഉണ്ണാണ്. അച്ഛൻ മാത്രം മുകളിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ കാരണം അച്ഛന് കാല് ഇങ്ങനെ മുട്ടിൻ്റെ ചിരട്ട എടുത്തു കളഞ്ഞിട്ടുള്ളതാ, കാല് വളഞ്ഞിരിക്കാൻ പറ്റില്ല, താഴത്തൊന്നും ഇരിക്കാൻ പറ്റില്ല അങ്ങനെ. പിന്നെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കണം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെയാണ് ഇട്ട വിളമ്പണത്. അല്ലാണ്ട് ഒരാൾ നടുവിൽ നിന്ന് കറങ്ങണമെന്നില്ല, എന്ന് വെച്ചാൽ കറങ്ങാനുള്ള സ്ഥലമില്ല അവിടെ. ഒരാൾ നടുവിൽ നിന്ന് കഴിഞ്ഞാൽ ഒക്കെ ചവിട്ടി കൂട്ടും. അപ്പൊ ഇതൊക്കെ നടുവിൽ എടുത്തു വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പി എടുക്കുകയാണ് കേട്ടോ. ചെറുതടക്കം എല്ലാവരും ഇരുന്ന് വിളമ്പുണ്ട്, പക്ഷെ ചെറുത് രണ്ട് കുട്ടികൾ രണ്ടുപേരും അപ്പോൾ അധികം ഭക്ഷണം കഴിച്ചില്ല. എന്താ വെച്ചാൽ ചേട്ടനും നാത്തൂനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് അധികം ആരും ഇല്ലാത്ത കാരണം ഓണം ഉണ്ണ ഒരു ടേസ്റ്റും ഉണ്ടായില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും മാത്രം ചോറിട്ട് വെച്ചുള്ള വലിയ കാര്യമായിട്ടുള്ള കഴിക്കലൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവരെല്ലാവരും കൂടി വന്നിരുന്ന് ഞങ്ങൾ വീണ്ടും ഇതുപോലെ ഒരു വട്ടം കൂടി ഊണ് കഴിച്ചിട്ട്. ഞാനും ചേട്ടനൊന്നും കഴിച്ചില്ല, കുട്ടികൾ വീണ്ടും കഴിക്കായിരുന്നു. കുട്ടികൾ അപ്പോഴാണ് ശരിക്കും ഊണ് കഴിച്ചത്. പക്ഷെ ഞാൻ ഈ സമയത്ത് തന്നെ നല്ലോണം ഊണ് കഴിച്ചുട്ടാ. എല്ലാവരും വന്ന് തിരിച്ചു പോണത് മാത്രം ഞാൻ പിടിച്ചിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും വന്ന് ഊണ് കഴിക്കുന്നൊന്നും പിടിച്ചിട്ടില്ല, ചേട്ടനും കുട്ടികളും തിരിച്ചു പോണാണ്. അപ്പൊ ചേച്ചി വന്നിട്ടില്ല, അതിന്റെ കാരണം ബൈക്കിൽ നാലാൾ കൊള്ളില്ലല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ. അതേ അവര് തിരിച്ചു പോവാണ്. അപ്പൊ അതായത് ഞങ്ങളൊക്കെ ടാറ്റ കൊടുത്ത് അവർ മൂന്നാളും തിരിച്ചുപോയി. അപ്പൊ അതായത് നാത്തുവിന്റെ കുട്ടിയാണ് ഇട്ടത്. അപ്പൊ അവരും ഇറങ്ങാൻ നിൽക്കാണ്, അപ്പൊ ടാറ്റ തരാൻ നിൽക്കണത് കേട്ടോ. അപ്പൊ ചിരിക്കാൻ പറഞ്ഞപ്പോ ചിരിക്കാണ്. അപ്പൊ ഡോറ ചിരിക്കുന്നുണ്ട് അവളുടെ മാസ്കിന്റെ. അപ്പൊ നാത്തുവിനാണ്, അതേ അച്ഛനാണ്. അപ്പൊ അച്ഛന് ഇത്തിരി പ്രായമൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് അമ്മ ഇറങ്ങണുണ്ട്, അപ്പൊ എല്ലാവരും ഇറങ്ങണുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എല്ലാവരും പോയി നാളെ രാവിലെ 9 മണിക്ക് വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.